ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ പ്രഭാത വന്ദനം നിങ്ങളെ അറിയിക്കുക. പ്രിയമുള്ളവർ, ഇന്ന് സെപ്റ്റംബർ മാസം 14-ാം തീയതി സ്ലീവ പെരുന്നാളാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശ് കണ്ടെടുത്ത ദിവസമാണ്. റോമ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായിരുന്ന ഹെലനി രാജ്ഞി കണ്ടെടുക്കപ്പെട്ട ആ 3 കുരിശുകളിൽ ഏതാണോ ദൈവത്തിൻ്റെ കുരിശെന്ന് കണ്ടെത്തിയത്, അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതുവഴി വന്ന ഒരു മൃതശരീരം ഈ കുരിശിനെ സ്പർശിച്ചപ്പോൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അങ്ങനെയാണ് 3 കുരിശിൽ ഏത് കുരിശാണ് ക്രിസ്തുവിൻ്റെ കുരിശെന്ന് കണ്ടെത്തി. അതിൻ്റെ അംശങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോവുകയും പ്രത്യേകിച്ച് റോമിലും കൊണ്ടുപോയി വയ്ക്കുകയെല്ലാം ചെയ്തു. ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരെ, യേശുക്രിസ്തുവിൻ്റെ ഫോളോവേഴ്സിൻ്റെ പിൻഗാമികളെ സംബന്ധിച്ചിടത്തോളം, കുരിശെന്നും നമുക്ക് ഒരു അധികാര ചിഹ്നമാണ്. കുരിശ് കാണുമ്പോൾ പിശാച് കുരിശിനെ എത്രമാത്രം പേടിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസി കുരിശിനെ സ്നേഹിക്കുന്നത്. ആ കുരിശ് എൻ്റെ ജീവിതത്തിൽ എന്നും എന്നോടൊപ്പമായിരിക്കുമ്പോൾ എനിക്ക് തരുന്ന ഒരു ബലം, അതാണ് നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യം എന്ന് പറയുന്നത്. പരിശുദ്ധനായ പൗലോസ് ലീഹ ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കും. അപ്പോൾ നമുക്ക് അഭിമാനിക്കേണ്ടത്, എനിക്ക് മേന്മയുണ്ടാകേണ്ടത് ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്നാണ്. അതിലല്ലാതെ നമുക്കറിയാം, ലോകം കണ്ട ഏറ്റവും വലിയ സുവിശേഷകനാണ്, സുവിശേഷ പ്രാസംഗികനാണ് സഞ്ചരിച്ച വ്യക്തിയാണ് പൗലോസ് ലീഹ. അദ്ദേഹം പറയുകയാണ്, കുരിശിലല്ലാതെ എനിക്ക് ഒന്നിലും മേന്മ ഉണ്ടാകാതിരിക്കും. പ്രിയമുള്ളവരെ, കുരിശിനെ സ്നേഹിക്കാൻ, അത് സഹനമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, പ്രതിസന്ധികളായിക്കോട്ടെ, ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും ഓരോ വ്യക്തിയെ സംബന്ധിച്ചും കുരിശ് എന്നും എനിക്ക് മേന്മയുള്ളതായി മാറട്ടെ, എനിക്ക് ബലം നൽകുന്നതായിട്ട് മാറട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളെ സ്നേഹിക്കാൻ, ഈ ലോകത്തിന് ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ, എനിക്കുണ്ടാകുന്ന, ഞാൻ ഏറ്റെടുക്കുന്ന കുരിശുകൾ എനിക്ക് അനുഗ്രഹത്തിൻ്റേതായി മാറുമെന്ന വിശ്വാസം ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അതിന് ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാം, ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹാവിടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും എന്നും അന്നേക്കും ഉണ്ടായിരിക്കും. മാറാകട്ടെ. ആമീൻ.